ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് നോർത്തിൽ വന്നിട്ട് വർക്കുക അല്ലെങ്കിൽ ക്യാമ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. കണ്ടാ എല്ലാവരും ഭയങ്കര എൻജോയ്മെന്റിലാണ്. ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആയിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്യാമ്പ് ലൊക്കേഷൻ. നിലയുടെ കൂടെ ഒരു വരദിനം ഏകദിന ചലച്ചിത്ര ചിത്രരചന ക്യാമ്പാണ്. ചലച്ചിത്രമായതുകൊണ്ടാണ് ഞാൻ എറണാകുളത്തു നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത്. ഇവിടുത്തെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്ക് കാണാനുണ്ട്, നല്ല സ്ഥലങ്ങൾ കാണാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏകദിന ജലച്ചായ ചിത്രരചന ക്യാമ്പ് ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. പ്രശസ്ത കാർട്ടൂണിസ്റ്റും എഴുത്തുകാരനും അവതാരകനും സർവോപരി ഒരു മനുഷ്യ സ്നേഹിയുമായ ഒരു നല്ലൊരു കാർട്ടൂണിസ്റ്റിനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഉസ്മാൻ കരിപ്പൂഴി സാറിന്. ഈ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മയുടെ ആദ്യത്തെ മീറ്റിംഗ് നമ്മൾ ഇതിൻ്റെ ഒരു ഫോർമേഷൻ തൃശ്ശൂർ വെച്ചല്ലേ, തൃശ്ശൂർ വെച്ച് നടക്കുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. ജോലി സംബന്ധമായതിൽ ആ കോയമ്പത്തൂർ വെച്ച് അറിഞ്ഞാലും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പക്ഷേ ഞാനത് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ആ ഫേസ്ബുക്ക് കൂട്ടായി ഫേസ്ബുക്ക് അതെല്ലാം വളരെ നന്നായി കൊണ്ട് നടക്കുന്ന സംഘടനാ പാഠകമുള്ള ഒരു വലിയ ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഈ ഒരു കൂട്ടായ്മയോട് ഉണ്ട്. പുതിയ ഒരു ഒരു ആസ്വാദന സംസ്കാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ കോടികളൊക്കെ ചിലവഴിച്ചുകൊണ്ട് വലിയ വീടുകളൊക്കെ ഉണ്ടാക്കും, പക്ഷേ ഒരൊറ്റ പെയിൻറ്റിങ് ആ വീട്ടിലുണ്ടാവും. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള ഒരു 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 മാറ്റം, ഒരു സാംസ്കാരികമായ മാറ്റം ചിത്രകലാരംഗത്ത് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരെയും എന്നിട്ട് പ്രവർത്തിക്കണം, കൂട്ടായിട്ടും ഒക്കെ രീതിയിൽ പ്രവർത്തിക്കണം. അതിനൊക്കെയുള്ള ഒരു തട്ടകമായി ഇത് മാറട്ടെ, മാറും. ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള ചലനങ്ങൾ എന്ന് തെളിയിക്കുന്നു. ഇപ്പോൾ ഈ കൊറോണ നമ്മളെ 9 മാസത്തോളം നമ്മൾ വിലങ്ങിട്ട് പൂട്ടി, പക്ഷേ എന്നിട്ടും നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്യും. അതിൽ കുറച്ചൊരാശ്വാസം വന്നപ്പോൾ നമ്മൾ ക്യാമ്പുകൾ നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് തന്നെയാണ്, ഇങ്ങനത്തെ നല്ല മനസ്സുകൾ നല്ല സംഘാടകരുണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ സുഹൃത്തും. അതിലൊരാളാവാൻ കഴിയുന്നു എന്ന വലിയൊരു പുണ്യമായിട്ടാണ് നമ്മളിത് കാണേണ്ടത്. ഇതിൻ്റെ സംഘാടകർക്ക് ഒരിക്കൽ കൂടി ഞാൻ ആശംസ നേർന്നുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാർത്ത. കലാകാരൻ ഉണ്ടാക്കുന്ന ഈ നന്മയുടെ ഒരു കൂട്ടായ്മയില് അവസരം കിട്ടുമ്പോൾ നമ്മൾ പങ്കെടുക്കണം. അതെന്ത് തന്നെ ആയാലും അത് ഈ വരയും വർണ്ണങ്ങളും വെച്ച് നമ്മളുണ്ടാക്കുന്നതിനൊക്കെ ശക്തമായ ആശയങ്ങളുണ്ട്. ഒരുപക്ഷെ നാടകത്തിൽ നമുക്ക് മാസങ്ങളോളം റിഹേഴ്സൽ ചെയ്തിട്ട് ഇപ്പോൾ ഫലിപ്പിക്കാൻ പറ്റാത്ത ചിലപ്പോൾ ഒരൊറ്റ വരയിൽ ഇതാ അടുത്ത കാലത്ത് 1-2 ഫേസ്ബുക്കിലേ കണ്ടു, 1-2 വരകളുണ്ട്. കാരണം അത് പിക്ചർ ടോക്സ് ലൗഡർ ദാൻ വേർഡ്സ് എന്ന് പറയാം, വാക്കുകളധികം ചിത്രങ്ങൾക്ക് കഴിയുമെന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടായ്മയിൽ വരാൻ പറ്റിയത് സന്തോഷം. മലപ്പുറമുള്ള കുറേ പേരൊക്കെ എനിക്കറിയാം, എന്നെ അറിയാം. പക്ഷേ പട്ടാമ്പിയിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം നമുക്ക് ഉള്ളത് വളരെ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ പങ്കെടുക്കാൻ വന്നതും. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് ചിത്രകാരന്മാർക്കും വളരുന്നവർക്കൊക്കെ പ്രോത്സാഹനമാണ് എന്ന് ഞാൻ അറിയിക്കുകയാണ്. തുടർന്നും പിന്നെ ഇങ്ങനെയുള്ള സംഗതികൾ വേണം, എൻ്റെയും സഹകരണങ്ങൾ ഉണ്ടാവും എന്ന് അറിയിക്കാം. താങ്ക് യു സോ മച്ച്. നിലയുടെ തീരത്താണ്. അല്ല, അതായത് ഈ പറുപറ്റ പന്തിരുകുലം, അതിൽ പാക്കനാർ വരുന്നു, മേഴത്തൂർ അഗ്നിഹോത്രി, രചകൻ ഒളിയന്നൂർ തച്ചൻ, പിന്നെ വള്ളോൻ വായില്ലാക്കുന്നലപ്പൻ, കരുതല നായർ, അങ്ങനെയൊക്കെ തുടങ്ങുന്ന ഒരു 12 ഇതുണ്ട്. ചികിത്സ ഇല്ല,
മഴത്തൂർ പറഞ്ഞ ഒരു വൈദ്യശാസ്ത്ര ഒരു പരമ്പരതയാണ്. എന്തായാലും ഇന്നത്തെ ക്യാമ്പ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകളെ ഞാൻ മീറ്റ് ചെയ്തു. വളരെ പോസിറ്റീവായിട്ടുള്ള ഡേ ആണ്, വളരെ നന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ വരെ വന്നിട്ട് ആ പുഴയൊക്കെ ഒന്ന് കണ്ട് ഇറങ്ങി നടന്ന് അതിലെ കൂടെയൊക്കെ നടക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അത്യാവശ്യം നല്ല ക്ലീനാണ് കേട്ടോ, സാധാരണ പുഴ പോലെയൊന്നുമല്ല. ഒരുപാട് ദേശാടന പക്ഷികളുള്ള സ്ഥലമാണ്. അരയന്നങ്ങൾ, പക്ഷികൾ ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ അങ്ങനെ മനുഷ്യരെ അങ്ങനെ അധികം ആൾക്കാർ വന്ന് ശല്യം ചെയ്യാത്ത സ്ഥലമായതുകൊണ്ട് പറവുകളെല്ലാം ഇവിടെ ഇങ്ങനെ കമ്പടിച്ചേക്കുകയാണ്.